നമസ്കാരം. ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണാൻ സാധിച്ചു ഗൃഹലക്ഷ്മി മോഡലായിട്ട് കവർ ഗേളായിട്ട് മിസ് ജിലു, അതെ ജിലുവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. മാറിടം തുറന്ന് തുറന്ന് വെച്ച് സ്വന്തം മീൻസ് ആ സ്ത്രീ ഒരു അമ്മയല്ല, അല്ലെങ്കിൽ ഒരു മാരീഡ് അല്ല, എന്നിട്ട് പോലും അവരൊരു ഫോട്ടോയിൽ ഒരു കുഞ്ഞിനെ വെച്ച് മുല കൂട്ടുന്ന ഒരു ഒരു പിക്ചർ. എന്നിട്ട് അവർ ഇതിനിടയ്ക്ക് ഞാൻ ആർട്ടിക്കിളും വായിക്കാൻ സാധിച്ചു നമ്മളെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ തന്നെ. സ്ത്രീയുടെ എന്താ പറയുക, ഒരു സ്ത്രീ അവൾ സ്വതന്ത്രയായി പാലൂട്ടാൻ ആഗ്രഹിക്കുന്നു, എന്തിനാണ് സമൂഹമേ നിങ്ങൾ നോക്കുന്നത് എന്ന രീതിയിലാണ്, മീൻസ് കേരളം ഉറ്റു നോക്കുന്നു ആ പെണ്ണ് മുലയൂട്ടുന്നത്. നോക്കരുത്, ഞാൻ കുട്ടിക്ക് മുലയൂട്ടുകയാണ്. ആക്ച്വലി വാട്ട് യു മീൻ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ മുഖം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതിലൂടെ എനിക്ക് പബ്ലിക് ആവാം, മീൻസ് പബ്ലിസിറ്റിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ പറയാനുള്ളത് പറയാതിരിക്കാനും തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആ ആർട്ടിക്കിളിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, ഒരു പെണ്ണ് വീട്ടിൽ നിന്നും പാൽ കൊടുക്കുമ്പോഴും മുതിർന്നവർ പറയുന്നു എന്ത് ഒരു മുണ്ടെടുത്ത് മുകളിലൂടെ തട്ടി വെച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് പാല് കൊടുക്കുന്നതെന്ന്. മിസ് ജിലു, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞു ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും മാരീഡ് ഒന്നുമല്ല, പക്ഷെ എനിക്കറിയാം എന്ത് എന്റെ വീട്ടിലും ഉണ്ട്, എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരുടെ ഒരു ഒരു ഇത് കാഴ്ചപ്പാട്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കേരളത്തിലെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് സ്ത്രീകൾ കേരളത്തിലുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണ്. പരിഷ്കാരികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ മറ്റു രാജ്യങ്ങളെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെയല്ല, ഞങ്ങളെപ്പോലത്തെ സാധാരണ സ്ത്രീകളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നുമല്ല, നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾക്ക് മാറിടം തുറന്നു വെച്ച് എല്ലാവരും കാണുക അല്ലെങ്കിൽ ആരും കണ്ടോട്ടെ, ഇതെന്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കിഷ്ടമാണ് എന്നൊരു ചിന്താഗതിക്കാരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് പാൽ കൊടുക്കുക എന്നത് കുട്ടിന്റെ വിശപ്പിന്റെ ഭാഗവും തീർച്ചയായും നമ്മളെ സ്നേഹത്തിന്റെ എല്ലാ ഭാഗമാണ്, അതിലൊന്നും ഒരു മാറ്റവും കാര്യങ്ങളും ഇല്ല. പക്ഷെ അത് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഞങ്ങൾക്കില്ല. പിന്നെ ഈ കേരളത്തിലെ ആണുങ്ങൾ മുല, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര ഒരുപാട് പ്രാവശ്യം യാത്രകളിലും മറ്റുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് സ്ത്രീകൾ പാല് കൊടുക്കുന്നതും മറച്ചു വെച്ച് കൊടുക്കുന്നതും തിരിഞ്ഞിട്ടും കിടന്നിട്ടും ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ത്രീയും നിങ്ങൾ ഇങ്ങനെ ചെയ്തതുപോലെ ചെയ്തതായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇനി അങ്ങനെ ചെയ്താൽ തന്നെ, മറച്ചു പിടിച്ച് ചെയ്താൽ തന്നെ ഒരു പുരുഷനും ആ സ്ത്രീ ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് തുറിച്ചു നോക്കുന്നതായിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിലെ പുരുഷന്മാരെ ഇത്ര തരം താഴ്ത്തേണ്ട ആവശ്യം? ഈ ഒരു കാര്യത്തിൽ എന്തിന് തരം താഴ്ത്തണം? ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ലോകത്തിലെ എല്ലാ ആൾക്കാരും കാണുന്നൊരു ഇതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കവർ ഫോട്ടോ. ഇത് ചിലപ്പോ വല്ല വൈറലാവാം, വാട്ടെവർ, ഇതിപ്പോ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിലായി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പൊതുവായിട്ട് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ കേരളത്തിനോട് തുറിച്ചു നോക്കരുത് എന്ന് പറയുമ്പോൾ, നമ്മളെ കേരളത്തിലെ പുരുഷന്മാർ എത്ര മോശമായിട്ടാണ് നിങ്ങൾ ഇതിലൂടെ ചിത്രീകരിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതാവാം, പക്ഷെ ഇപ്പൊ ഈ ചെയ്ത കാര്യം കേരളത്തിലെ സ്ത്രീകൾ, എന്നെ പോലുള്ള പെൺകുട്ടികൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഗൃഹലക്ഷ്മി വാട്ടെവർ, നിങ്ങൾ നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്തത്, സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും കാര്യമുള്ള കാര്യങ്ങൾ കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പെണ്ണ് മറച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ഏതൊരു അമ്മയും ഏതൊരു പെണ്ണിനും നമുക്കൊരു നാണമാണൊക്കെ അല്ലേ. എന്നാലും കേരളത്തിന്റെ സംസ്കാരം നമുക്കറിയാം, അത് ഏത് മതമാവട്ടെ, ഏത് ജാതി ആവട്ടെ, എന്തോ ആവട്ടെ, വാട്ടെവർ, പക്ഷെ നമുക്ക് നമ്മളേതായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ആരുടെ മറച്ചു പോകും, മറയ്ക്കും, നമ്മൾ എന്തായാലും മറയ്ക്കും, അത് ആരുടെ മുമ്പിലാണെങ്കിലും മറക്കും. അത് നമ്മുടെ ഒരു അത് അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞാലേ മനസ്സിലാവും. അത് ഞാൻ എങ്ങനെ ഇതിനെ നിങ്ങളോട് പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് മനസ്സിലാക്കുക, ഒരു പെണ്ണ് മുല കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാൽ ഊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഒരു കേരളത്തിലെ ഒരാണുങ്ങളും
ഏത് ഞരമ്പ് രോഗിയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അവർ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് നിൽക്കും എന്നുള്ളത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞതുപോലെ ബീച്ചിലിരുന്നിട്ടും പാർക്കിലിരുന്നിട്ടും തുറസ്സായി മൊത്തം നഗ്നമായി മീൻസ് ആ ഒരു മാരണം കംപ്ലീറ്റ്ലി കാണിച്ചുകൊണ്ട് ഒരു തറവാട്ടി പിറന്ന പെണ്ണ് അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഒരു സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്നും നിങ്ങളിനിയിപ്പോ ഇങ്ങനെ പോസ്റ്റിട്ടോളൂ. മീൻസ് നിങ്ങളിങ്ങനെ ഗൃഹലക്ഷ്മിയിലോ വനിതയിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങളിങ്ങനെ കവർ ഫോട്ടോ വെച്ചിട്ടും കാര്യമില്ല. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഒരു ഉളുപ്പും മാനം ഇല്ലാണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല, മനസ്സിലായോ? ഇങ്ങനൊക്കെ നിന്നാൽ ചിലപ്പോൾ ആണുങ്ങൾ നോക്കുമായിരിക്കും, അല്ലാണ്ട് ഞങ്ങളെപ്പോലെ മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ കുറെ സംഭവങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഞാൻ വിമർശനമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ചെയ്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റി. ഇങ്ങനെ എന്താ പറയുക, പരസ്യമായി മുല കൊടുത്തിട്ട് കിട്ടാവുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളാരും അത് ചെയ്യേയില്ല. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ അയക്കുന്നത്. താങ്ക് യു.